ഇവിടെ നിന്റെ അമ്മായിമ്മ പനപോലെ വന്ന് നിക്കുന്നത് എനിക്ക് ഇത്ര വലിയ ഉണ്ട കണ്ടിട്ടായിട്ടും കാണുന്നില്ലേ. ഞാൻ ഇവിടെ നിന്നിട്ട് കുറെ നേരം നിന്നെ നോക്കാൻ തുടങ്ങിയിട്ട് എന്താ അത്ര കാര്യമായിട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കാൻ ചിരിക്കാനുള്ളത്. ഞാനും കൂടി കേക്കട്ടെ, എനിക്ക് ചിരിക്കാലോ. ഞാൻ എന്താ കാണുന്നത് യൂട്യൂബ് ചാനൽ അല്ല എന്താ കാണുന്നത്? യൂട്യൂബ് ചാനല യൂട്യൂബ് ചാനൽ നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ ചിന്നു ചേച്ചിയും സുന്ദരമേമയൊക്കെ കൂടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് അമ്മയായിട്ടല്ലേ അവർ ലിങ്ക് അയച്ചു തന്നത്. ആ ചാനലില് കൊറേ വീഡിയോസ് അവർ ഇടുന്നുണ്ട്, മൊത്തം കോമഡി വീഡിയോസ് ഇടുന്നത്. അതിരുന്ന് കാണുമായിരുന്നു. ഓ, ഞാനങ്ങ് കാണാറില്ല യൂട്യൂബ് ചാനല്. അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനൽ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ, ആരാ ഇപ്പൊ യൂട്യൂബ് ചാനലുകൾ തുടങ്ങാത്തതുള്ളത്? നാല് വീഡിയോകൾ ഇടും, പിന്നെ അതങ്ങനെ നിർത്തും. ഓ, നമുക്കൊക്കെ അറിയണവരെ ഞാൻ നിങ്ങൾക്ക് കാണാറില്ലേ. ഇതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ഗുണമുണ്ടോ? യൂട്യൂബിലൊക്കെ വീഡിയോകൾ ഇട്ടിട്ട് ഇപ്പൊ എന്താ ഗുണം? വെറുതെ ഇടേണ്ട ഒരു രസത്തിന് മേടിക്കും, അല്ലാണ്ട് വേറെ വല്ല ഗുണമുണ്ടോ? പൈസ വല്ലതും കിട്ടുമോ? പിന്നല്ലാതെ യൂട്യൂബ് ചാനലിൽ ജോലി തന്നെയല്ല അമ്മ. അതായത് നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലല്ലേ ലക്ഷങ്ങളാണ് വരുമാനം തരിക യൂട്യൂബ് ചാനലിൽ നിന്ന്. അതെയാ, ഇനി ഞാൻ ചാനലിൽ അതിന്റെ കാണില്ല. ഞാൻ ഇരുന്ന് കാണണ്ടായിരുന്നു, ഇഷ്ടമല്ലെങ്കിൽ ഇരുന്ന് കാണുമായിരുന്നു, ഇനി കാണില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കണ്ട. ദാ, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. അതില്ലേ, നീ ഇനി മുതൽ ഇവരുടെ യൂട്യൂബ് ചാനൽ കാണണ്ട. അത് എന്താ കാരണം എന്നുള്ളത് എന്നോട് ചോദിക്കണ്ട. ഇവിടെ നിനക്ക് ഇത്രയും 100 കൂട്ടം മണി കിടക്കണില്ലേ, അതിന്റെ ഇടയിൽ മൊബൈൽ കുത്തിക്കൊണ്ട് ഇക്കൊണ്ട് ചിരിച്ചിട്ട് ഇരിക്കുന്നു നീ. ഇവിടെ പോയി പോയി മര്യാദക്ക് ഇരുന്ന് ഇത് കണ്ടേ. എനിക്ക് ദോശ വിത്ത് തന്നെ, ദോശ തന്നെ ഒഴിച്ച് വന്നിട്ട് ഇങ്ങനെ ചുട്ടിട്ട് എനിക്ക് ഇട്ട വിശന്നിട്ട് കുടല് കയറിയാണ്. അവള് ആരുടെങ്കിലൊക്കെ യൂട്യൂബ് ചാനൽ കാണുന്നു. ഇനി മേലെ നീ ഇവിടെ യൂട്യൂബ് ചാനൽ മറ്റേ കണ്ടു എന്ന് ഞാൻ മറ്റേ അറിഞ്ഞ ദാ തീർന്നു കാര്യം. ഇനി മേലെ നീ അവന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് കാണരുത്. അങ്ങനെ നമ്മൾ കണ്ടിട്ട് അവര് നമ്മളിലൂടെ അവര് പണം ഉണ്ടാക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. ഓഹോ, തളമ്മയുടെ ഉള്ളിലിരിപ്പ് ഇതാണല്ലേ. എന്നിട്ട് അമ്മ ഭയങ്കര സ്നേഹമായിട്ടാണല്ലോ ആ സുന്ദരമേമനോടൊക്കെ പെരുമാറുന്നത്. അടി പറയും, ഞാൻ അങ്ങനെയൊക്കെ പറയും, പക്ഷെ എന്റെ ഉള്ളില് അത് പറയുന്നതും സത്യമല്ലല്ലോ. എന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അത് പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ദേഷ്യമുണ്ട് പറഞ്ഞിട്ട് അവരത്ത് പോയിട്ട് അങ്ങനെ അവരെ കടിച്ചു തിന്നാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെ അവര് നമ്മളിലൂടെ ഉണ്ടാക്കണ്ട. അപ്പൊ നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, മര്യാദയ്ക്ക് ആ ഫോൺ അവിടെ വെച്ചിട്ട് ബാക്കി പണി ചെയ്തു. ഇനി മേലെ നീ അവന്റെ വീഡിയോസ് കണ്ടു ഞാൻ അറിഞ്ഞ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, അതായിരിക്കും സംഭവിക്കാം. ഓ, അങ്ങനെ ശരി ശരി. തള്ളയുടെ കയ്യിലിരിപ്പ് കണ്ടില്ലേ, കൂടെ നിന്നിട്ട് കാലുകാരി നെൽത്തടിക്കാൻ പറയില്ലേ, അതാണ് തള്ള സ്വഭാവം കാണിക്കുന്നത്. തള്ള കലതും പറഞ്ഞു, ഞാൻ ഇരുന്ന് കാണാൻ ഒരു കാര്യം അല്ലേ. എന്താ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടാ? ഫോൺ അവിടെ വെക്കാൻ. ഓ, ഓഫ് ചെയ്ത് കാണുന്നില്ല. ആ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. സുന്ദരമേമേ, അതെന്തത്? അമ്മായിമ്മനെ കണ്ണുപിടിച്ച് ജോലി വരുന്ന പോലെ ഉണ്ടല്ലോ. ബാബാ, എപ്പോഴെങ്കിലും എല്ലാം കാണുള്ളൂ. ഇടയ്ക്ക് നദി കൂടെ നീ ഫ്രണ്ടിൽ കൂടെ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കുടുംബശ്രീക്കൊക്കെ പോവല്ലോ, അപ്പഴല്ലേ കാണുള്ളൂ. അല്ലാണ്ട് നിന്റെ അമ്മായിമ്മ അയക്കില്ലല്ലോ. സുന്ദരമേമേ, എന്റെ അമ്മായിമ്മയെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? എന്റെ അമ്മായിമ്മ എന്ന് പറയുമ്പോ എന്നെക്കാൾ മുമ്പ് നിങ്ങൾ കാണാൻ തുടങ്ങിയതല്ലേ. അതെന്താ മോളെ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പിന്നെ കുഴപ്പമില്ല, നല്ല സ്നേഹത്തിൽ പെരുമാറും. നമ്മളോട് നേർക്ക് നേരെ കാണുമ്പോ നല്ല സ്നേഹമാണ്, നല്ല അഭിപ്രായമാണ്. ആ പിന്നെ ഒരു കാര്യം കൂടെ, സുന്ദരമേമ്മ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ യൂട്യൂബ് ചാനലിന്റെ? എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്റെ അമ്മായി എനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കാണാറൊക്കെ ഉണ്ടോ ചാനലിലൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞോ? ആ മോളെ, നമ്മുടെ ചാനലിണ്ടല്ലോ ഗോൾസ്, അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ലിങ്ക് അയക്കാനൊന്നും അറിയില്ല. അപ്പൊ ചിന്നുല്ല, അവള് വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഇരിക്കണം കൊണ്ട്. വന്ന സമയത്ത് മോളുടെ അമ്മയില്ലേ, ആ ചേച്ചി ഇവിടെ സംസാരിച്ചിരിക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിച്ചാൽ ഇടയ്ക്ക് അവിടെ സമയം പോകുന്നുള്ള പറഞ്ഞ ഇവിടെ സംസാരിച്ചിരിക്കാൻ വരുമല്ലോ. അങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ചാനലിന്റെ കാര്യം. അപ്പൊ ഞാൻ അവളെ വേഗം വിളിച്ചിട്ട് ഡി ഉണ്ണി ഒന്ന് അയച്ചു കൊടുക്കേണ്ടി ചെയ്യാൻ എന്താ വലിയമ്മയ്ക്ക് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ മോളുടെ അമ്മയമ്മയ്ക്ക് അയച്ചു കൊടുത്താണ്. കാണാറുണ്ട് പറഞ്ഞു, എല്ലാം കാണാറുണ്ട്, പിന്നെ ലൈക്ക് ചെയ്യാറുണ്ട് പറഞ്ഞു, പിന്നെ കമന്റ് ഒന്നും ഇടാൻ അറിയാത്ത കാരണം ഇടില്ല പറഞ്ഞു. അതിപ്പോ എനിക്കും അറിയില്ല മോളെ. മോളുടെ അമ്മായിമ്മയ്ക്ക് നല്ല അഭിപ്രായമാണ്, സുന്ദേ ഇനിയും ചെയ്യും ഇനിയും ചെയ്യും. നിന്റെ നിങ്ങൾക്കൊക്കെ ഇത്രയും കഴിവുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പഴാ മനസ്സിലായത്. നല്ല രസമുണ്ട്, ഇനിയും ചെയ്യണം പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കാണ്. മൊത്തം തോന്നിയ സുന്ദരമേമേ, ഞാൻ ഇന്നില്ലേ അടുക്കളയിൽ ഇരുന്നിട്ട് ഞാൻ പാത്രം മറ്റേ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടെ മൊബൈലും കാണുന്നുണ്ട്. സുന്ദരമേമേന്റെ എല്ലാ വീഡിയോസും ചിരിച്ചിട്ട് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ കാണുമായിരുന്നു. അപ്പൊ എന്നോട് പെട്ടെന്ന് വന്നിട്ട് എന്താ കാണുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലാണ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ്, അവിടെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന് ശമ്പളം എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും വരുമാനം കിട്ടും ചോദിച്ചിട്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തു. ഒറ്റ
ചീത്ത പറയല്ലേ. എന്നിട്ട് നിർത്തിക്ക് മര്യാദക്ക് നിർത്തിക്ക് ഇനി മേലെ അവരുടെ വീഡിയോസ് കാണണ്ട, അങ്ങനെ നീ കണ്ടിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാര. എന്റെ അമ്മായിമ്മ ഈ കാണുന്നത് പോലെയല്ല, ഭയങ്കര പാരയും കൂടെ നടക്കണ നാട്ടിൽ ഒരാളും നേരാവരുതെന്ന് എന്റെ അമ്മായിമ്മ സ്വഭാവം. അത് മനസ്സിലാക്കി കണ്ടും കേട്ടിട്ടും പെരുമാറിക്ക സ്വന്തമേ. എന്നാലും ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്റെ മോളെ എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ പറയുകയറിയോ. പക്ഷെ നമ്മളെ മുഴുവനായി വിശ്വസിക്കുന്നില്ല, കാരണം അപ്പുറത്തെ വീട്ടിൽ അവരൊക്കെ പറഞ്ഞുതരുന്നത് നമ്മളെ കുറിച്ച് പറയുന്നതൊക്കെ. നമ്മള് പിന്നെ തീ കൂടെ കേട്ട് തീ കൂടെ വിടും, അതൊക്കെ നമ്മള് മനസ്സിൽ വെക്കാൻ നിന്നാ അതിനെ സമയം കാണുള്ളൂ. അപ്പൊ അതിന് എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ, അതൊക്കെ അവനവരുടെ മനസ്സിൽ നന്മയനുസരിച്ചിരിക്കും. അങ്ങനെ ഇഷ്ടമില്ലാത്തവര് കാണണ്ട, ദ്രോഹം ചെയ്യാതിരുന്നാ മതി, അത്ര മാത്രം എന്റെ മനസ്സിലുള്ളൂ. നമ്മൾ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, നമുക്ക് ആരും ദ്രോഹം ചെയ്യാതിരുന്നാ മതി. അയ്യോ സുന്ദനയോ, ഞാൻ പറഞ്ഞതൊന്നും മറ്റേ പറയരുത്, എന്നാ പിന്നെ എനിക്ക് ആ വീട്ടിൽ ഇരിക്കണ്ട. ഞാൻ എന്തായാലും പോട്ടെ എന്നാ. ഇല്ലല്ല മോളെ, ഈ മാം അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്നും ആരുടെ അടുത്ത് പറയില്ല കേട്ടോ, അതിന്റെ അമ്മായിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ നിൽക്കേ. ചിരിച്ചിട്ട് ആവശ്യത്തിനുള്ള കാര്യം മാത്രം സംസാരിക്കും, അല്ലാണ്ട് ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല. മോൾ ധൈര്യത്തിൽ വെക്കോ, ഞാൻ പോയിട്ട് വേഗം പിന്നെ വരാം, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. എവിടെയാണോ അവള്, മകളും അമ്മയും കൂടി വീടെടുക്കണ്ടാവും, അവിടെ ആരും കാണാനില്ലല്ലോ. ഞാൻ എന്തായാലും ഉള്ളി കയറട്ടെ. സുനിതേ, സുനിതേ, വാതിലും തുറന്നിട്ടിട്ട് എവിടെ പോയിട്ടാണ്? ചേച്ചിയാ, ഞാൻ ഉള്ളിലായിരുന്നു, ഉള്ളിൽ കയറട്ടെ, കുറച്ച് പണികളുണ്ടായിരുന്നു. പെട്ടെന്ന് ഉള്ളി കേട്ടപ്പോ ആരോടും കൊണ്ട് ഓടി വന്നാണ്. എന്താ ചേച്ചി ഇത്, പണിയൊക്കെ ഒരുങ്ങിയിട്ട് മെല്ലെ ഇറങ്ങിയതാണ് അല്ലേ? ഞാൻ പണിയൊക്കെ ഒരുങ്ങിയപ്പോ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, കുറച്ച് നേരം സംസാരിച്ചിരിക്കാനോ വേണ്ടിട്ട്. മെയിനായിട്ട് അതല്ല കാര്യം, നിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന്, ഇന്നലെ ഇട്ടതെന്തോ ഞാൻ ഇന്നാ കണ്ടത്. ഇന്നലെ ഇട്ടിട്ടില്ലായിരുന്നു തോന്നുന്നു. നമ്മളിങ്ങനെ വീഡിയോ എടുത്തു കൊടുക്കും, അവളെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതൊക്കെ അവളല്ലേ. അന്നലെ ഒന്ന് ഇട്ടിട്ടുണ്ട് പറഞ്ഞു, പിന്നെ ഇന്ന് 10 മണിയാകുമ്പോ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇന്നലത്തേക്ക് ഇന്നലെ കണ്ടിട്ടു, എപ്പോഴും അപ്പപ്പ ഇട്ടത് അപ്പപ്പ കാണും. അതിന് മരുമകള് കണ്ടപ്പോ അവള് എന്നിട്ട് കുറച്ച് കണ്ടുകൂടി നിർത്താൻ പോയി. ഞാൻ വേണ്ട വേണ്ട മുഴുവൻ കാണണം വേണ്ടിട്ട് അവള് ഞാനും കൂടി ഇരുന്ന് കണ്ടു. പിന്നെ എന്റെ ഫോണിന്നും കണ്ടു, അവളുടെ ഫോണിന്നും കണ്ടു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിരിച്ച് 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 മത്തിയായി. ആ വിശേഷങ്ങൾ നിരത്ത് പറയാൻ വേണ്ടി വന്നാണ്. എന്താ സുന്ദര ആലോചിക്കണ? ഒന്നുമില്ല ചേച്ചി, അല്ല ചേച്ചി കുറച്ച് പണികളുണ്ട്, ഞാൻ വീട് തട്ടി അടിക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഒന്ന് പോട്ടെ, എന്നാ കുറച്ച് പണിയുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് എവാത്തേ ചെയ്യും തോന്നണ്ട. ഞാൻ കുറച്ച് പണികൾ ഇട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. കൊഴപ്പില്ല, കൊഴപ്പില്ലോ. നീ ഇപ്പൊ പണിയുണ്ട് പറയുമ്പോ ഇപ്പൊ എനിക്ക് വേണ്ട എന്റെ അടുത്ത് ഇരിക്കുക പറയാൻ പറ്റുമോ? ചെയ്തു പണി ചെയ്തോ, പണിയൊക്കെ ഇല്ല വലുത്, പണി ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ശരി കൊഴപ്പില്ല, ഞാൻ പോട്ടെ എന്നാ, നീ ഇപ്പൊ ഇവിടെ നിക്കണില്ല. ശരി, നാല് പരദൂഷണം പറയാ വെച്ചാൽ അതിപ്പോ നടക്കുന്നില്ല. ഇപ്പോൾ അല്ലെങ്കിൽ പരദൂഷണം പറയപ്പോ നിക്കോന്നില്ലല്ലോ. ഇനിയിപ്പോ ഏത് വീട്ടിക്കാ പോവുക? ഏതെങ്കിലും വീട്ടിൽ പുറമേ നടക്കുമ്പോ ആരെങ്കിലും കാണൂല, അപ്പൊ അവിടെ ഇരുന്ന് പരദൂഷണം പറയാം. എനിക്ക് പരദോഷണവും കുശുമ്പും കുഞ്ഞായ്മയും മസൂയി ഇല്ലെങ്കി ഞാനില്ല. ഞാനതൊക്കെ ചേർന്നതാണ് ഞാൻ.